ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മെറ്റൽ ഫ്രെയിം ആണ് കേട്ടോ. അപ്പോൾ മെറ്റൽ ഫ്രെയിം ചെയ്യുമ്പോൾ എങ്ങനെ പ്രിൻ്റ് എടുക്കുക, അതിലെന്തൊക്കെ ആഡ് ചെയ്യാം, എങ്ങനെയാണ് സ്റ്റിക്കേഴ്സൊക്കെ എല്ലാവരും എടുക്കാറ്, നമുക്കൊരു മെറ്റൽ ഫ്രെയിം ചെയ്യുമ്പോൾ ഇതെങ്ങനെയൊക്കെ എടുത്തുക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് കിട്ടും കേട്ടോ. അങ്ങനെ ഓരോ പേജായിട്ട് ഞാൻ എ ഫോർ സൈസും എ ഫൈവ് സൈസും ഒക്കെ ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ആണിത്, ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് എടുത്താൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഷോപ്പിലൊക്കെ ഇതേപോലെ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് എന്ന് കിട്ടാൻ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ കുറേ കിട്ടും കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് നല്ല ലാഭമാണ്. നമുക്ക് അങ്ങനെ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ്ഡായി ചെയ്യാം. നമ്മളൊരു സ്റ്റിക്കർ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാവില്ല, ചിലത് ഇഷ്ടപ്പെടാത്തതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഫോട്ടോസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. ഫസ്റ്റത്തെ ഫോട്ടോ ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം പ്രിൻ്റ് എടുത്തത്. അതൊരു എ ഫൈവ് എ ത്രീ സൈസിലായിരുന്നു ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് എന്താണ് ഈ ഫ്രെയിം മെറ്റൽ ഫ്രെയിമിൽ തീരെ മാച്ചായില്ല, കാരണം വലിയ ഫോട്ടോ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഭാഗം മാത്രം ഞാൻ പിന്നെ എ ഫൈവ് സൈസിൽ കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും ഇന്ന സൈസ് ആദ്യം നമ്മൾ മെറ്റൽ ഫ്രെയിം വാങ്ങിച്ചിട്ട് എ ഫോറിലൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് എത്ര ഏകദേശം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോഡ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നമ്മളതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഡബിൾ ടാപ്പ് സ്റ്റിക്കറോ പശയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് നമുക്ക് നമ്മളനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമനുസരിച്ചുള്ള കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ ഇനി മറ്റേ ഇത് ഡ്രൈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇതൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇനി ലോക്ക് ചെയ്യുന്ന ഇതിൻ്റെ നല്ല ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നൂലൊക്കെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അതൊന്ന് നല്ല ടൈറ്റാക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ അവരൊക്കെ പെട്ടെന്ന് തുറക്കുമ്പോൾ ആണെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 5x7 ആണ് മെറ്റൽ ഫ്രെയിം എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ എ ഫൈവ് സൈസിൽ പ്രിൻ്റ് എടുത്തത് കേട്ടോ. എ ഫൈവ് സൈസിൽ പ്രിൻ്റ് എടുത്താൽ കറക്റ്റാവും. ഞാൻ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചെന്ന പോലെ പ്രിൻ്റ് സൈസിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.